നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഞായറാഴ്ചയും ആക്രമണം നടന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ 22 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ആക്രമണം ഉണ്ടായിരിക്കുന്നത് UNന്റെ മേൽനോട്ടത്തിലുള്ള സ്കൂളിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ 8 ദിവസങ്ങൾക്കിടെ സ്കൂളുകൾക്ക് നേരെയുണ്ടായ 5-ാമത്തെ ആക്രമണമാണിത്. ഇസ്രായേൽ ആക്രമണത്തിൽ ആശ്രയമില്ലാതായ നിരവധി പേർ തങ്ങിയിരുന്ന സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ചിരുന്ന ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ്. ആയുധധാരികളായ ആരും തന്നെ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷി മൊഴികൾ. ഇത് ഇസ്രായേൽ വാദത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുമുണ്ട്. തിങ്കളാഴ്ചയും മധ്യഗാസയിൽ വ്യോമാക്രമണമുണ്ടായി. മഖഗാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുന്നത് ബന്ദികളാക്കപ്പെട്ടവരെ വിട്ടയക്കുന്നതടക്കമുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ്. കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിലെ അൽ മവാസിയിൽ സാധാരണക്കാർ വസിച്ചിരുന്ന മേഖലയിലും ആക്രമണമുണ്ടായി. 70-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഹമാസിലെ പ്രമുഖരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ വിശദമാക്കുന്നുണ്ട്. ഹമാസ് സൈനിക നേതാവായ മുഹമ്മദ് ദെയ്ഫും അനുയായിയും കൊല്ലപ്പെട്ടോ എന്ന് തീർച്ചയില്ലെന്നും എന്നാൽ മേഖലയിൽ ബന്ദികളില്ലെന്ന് വ്യക്തമായ സൂചന കിട്ടിയതിന് പിന്നാലെയാണ് ആക്രമണം നൽകാൻ അനുമതി നൽകിയതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ശനിയാഴ്ച ടെൽ അവീവിൽ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ പ്രതികരണം. അതേസമയം തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനിസിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടിയുമായി യമനിലെ ഹൂതികൾ. ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായിരുന്നു ഹൂതികളുടെ ആക്രമണം. എണ്ണ ടാങ്കർ ഉൾപ്പെടെ 3 കപ്പലുകളെയാണ് ഇവർ ഉന്നമിട്ടത്. ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇസ്രായേലിനുള്ള മറുപടി എന്നോണമായിരുന്നു ആക്രമണമെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സാറി പറഞ്ഞു. ഖാൻ യൂനിസിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ 90 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 300 പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നവംബർ മുതൽ നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തുന്നത്. 2 കപ്പലുകളാണ് ഇവർ പിടിച്ചെടുത്തത്. 3 നാവികർ കൊല്ലപ്പെടുകയുണ്ടായി. ഇതോടെ സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ കപ്പൽ ഉടമകൾ അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ആക്രമണം സ്ഥിരീകരിച്ച US നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിലെ ഓൾവിയയെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഇറാഖി ഇസ്ലാമിക് റെസിസ്റ്റൻസിനൊപ്പം ചേർന്നെന്നും ഹൂതികൾ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് പലസ്തീന് പിന്തുണ അറിയിച്ച് ഹൂതികൾ രംഗത്തിറങ്ങിയത്. ഹൂതികൾക്കെതിരെ US ബ്രിട്ടനും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. കുറഞ്ഞത് 65 രാജ്യങ്ങളെയും പ്രധാന ഷിപ്പിംഗ് കമ്പനികളെയും ഹൂതി ആക്രമണം ബാധിച്ചെന്നാണ് US ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.